പ്രശാന്തിലേക്കും വിനയിലേക്കും പോവുകയാണ്. ആദ്യം പ്രശാന്തിലേക്ക്. പ്രശാന്ത്, പൂക്കച്ചവടം നല്ല തകൃതിയായി പോകുന്നു ഇപ്പോൾ. ഇത്തവണ കൊള്ളാമെന്ന് തന്നെയാണ് കച്ചവടക്കാർ എല്ലാവരും പറയുന്നത്. മഴയാണെങ്കിലും വിപണിയിലേക്ക് ആളുകൾ എത്തുന്നുണ്ട്, കച്ചവടം നടക്കുന്നത്. ഈ പച്ചക്കറി വിപണി, അത് നമ്മൾ തമിഴ്നാടിനെയൊക്കെ തന്നെ ആശ്രയിച്ചാണ് ആ വിപണി മുന്നോട്ട് പോകുന്നത്. ഈ ലോഡ് വരുന്നതിൻ്റെ ഒരു വർധന, അത് എത്രത്തോളം ഉണ്ട് എന്നാണ് കച്ചവടക്കാരൊക്കെ പറയുന്നത്. പക്ഷേ പച്ചക്കറി കച്ചവടം രാവിലെ തന്നെ പൊടിക്കുകയാണ്. നമുക്ക് രാവിലെ ചാലയ്ക്കകത്ത് പച്ചക്കറി മാർക്കറ്റിനുള്ളിലാണുള്ളത്. രാവിലെ തന്നെ ഈ തിരക്കാണ്. കുറെ കൂടി കഴിഞ്ഞാൽ വളരെയധികം. എങ്ങനെ ഉണ്ടാവും തിരക്ക്? രാവിലെ തന്നെ കൂടി കുഴപ്പമില്ല, സാരമില്ല, തിരക്കുണ്ട്. പച്ചക്കറി വില എങ്ങനെയുണ്ട്? മിതമാണ്, മിതമാണ്. റീറ്റെയിൽ കുറച്ച് കൂടിയല്ലേ? ഇല്ല, കുഴപ്പമില്ല, പോകുന്നുണ്ട്. വലിയ തിരക്ക് രാവിലെ ചാല മാർക്കറ്റിനുള്ളിൽ തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കറി ചാലയ്ക്കകത്ത് ആകുമ്പോൾ വളരെ നല്ല ഫ്രഷായിട്ട് തന്നെ പച്ചക്കറി ലഭിക്കും. അതുകൊണ്ട് തന്നെ ഈ മൊത്തവ്യാപാരികൾ മാത്രമല്ല, നമ്മുടെ വീട്ടിലൊക്കെ സദ്യവട്ടം ഒരുക്കാൻ വേണ്ടി ധാരാളം പേർ രാവിലെ തന്നെ ഇന്നിപ്പോൾ എത്തിയിരിക്കുന്നത്. രാവിലെ എത്തിയതിന് കാരണം തന്നെ തിരക്ക് കുറയും എന്നതുകൊണ്ടാണ് രാവിലെ ആളുകൾ എത്തുന്നത്. അതുകൊണ്ട് തന്നെ, പക്ഷേ എന്നിരുന്നാൽ തന്നെ നല്ല തിരക്ക് രാവിലെ ചാലയ്ക്കുള്ളിൽ മാർക്കറ്റിനുള്ളിൽ ആയിട്ടുണ്ട്. പിന്നെ ഈ പലവ്യഞ്ജന വ്യാപാരം നടക്കുന്ന മാർക്കറ്റിൻ്റെ വശത്ത് തിരക്ക് ഇനി കൂടാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും പച്ചക്കറിക്ക് ഇത്തവണ നല്ല വിലയാണ്. കാരണം കഴിഞ്ഞ രണ്ട് ദിവസമായാണ് വില ഉയർന്നു തുടങ്ങിയത്. കാരണം ഈ ഓണമായതുകൊണ്ട് പൊതുവേ ഓണക്കാലത്ത് വില കൂടുന്നൊരു രീതിയുണ്ട്. നമുക്ക് പച്ചക്കറി വാങ്ങുന്ന ചിലർ ഇവിടെ ഉണ്ട്, അവരോട് തന്നെ നമുക്ക് ചോദിക്കാം എങ്ങനെ വിലയൊക്കെയെന്ന്. ഇത് എങ്ങനെയുണ്ട് പച്ചക്കറി വില? ഓണത്തിന് രാവിലെ തന്നെ, ഇപ്പൊ ഉത്രാടമായോണ്ട് രാവിലെ തന്നെ പച്ചക്കറി ഒക്കെ വാങ്ങി ഞാൻ കുറെ കൊല്ലത്തിന് ശേഷം ഇവിടെ കൂടുകയാണ്. ആദ്യമായിട്ട് രണ്ടു കൊല്ലത്തിന് ശേഷം ഒരു ഓണം, അതിന്റെ ഒരു സന്തോഷം. തിരക്ക് തന്നെ, പൊതുവെ എല്ലാം തിരക്ക്. പച്ചക്കറി വില എങ്ങനെയുണ്ട്? വില കുറവാണ്, വളരെ കുറവാണ്. സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് കൂടി കച്ചവടം ബോൾസൊന്നുമില്ല, മീഡിയം. കഴിഞ്ഞ ഓണക്കാലത്തൊക്കെ ആകെ കച്ചവടം ആകെ മാന്യമായി, അതിലൊന്നും വെച്ചോണ്ട്. ഇത്തവണ ശരിക്കും കച്ചവടക്കാർ ഓണം തന്നെയാണ്. കാരണം കഴിഞ്ഞ ഓണക്കാലം നമുക്കറിയാം ഇതുപോലെ ആഘോഷമൊന്നും ഉണ്ടായിരുന്നില്ല. സർക്കാർ നിർദ്ദേശിച്ച കുറേ നിയന്ത്രണങ്ങൾ, പിന്നെ നമ്മൾ തന്നെ സ്വയം നിർദ്ദേശിച്ച കുറേ നിയന്ത്രണങ്ങൾ, അതായത് നമുക്കൊരു തിരക്കിനിടയിൽ ആൾക്കൂട്ടത്തിനിടയിൽ പോകാനുള്ള ഒരു ഭയം കോവിഡിന് കാരണമുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി ആളുകൾ സജീവമായി തന്നെ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ കച്ചവടക്കാർക്ക് സന്തോഷമാണ്. കാരണം കച്ചവടം അവർക്ക് കാര്യമായി തന്നെ ഒരു പഴയ ഓണക്കാലം പോലെ തന്നെ മുന്നോട്ട് പോകുന്നു ഇത്തവണ എന്നതാണ് ഏറ്റവും പ്രത്യേകത. പിന്നെ ഒപ്പം തന്നെ അതുകൊണ്ട് വിപണി സജീവമാകുന്നു, ആളുകളുടെ സമ്പത്ത് എന്ന് ഉണരുന്നു, ഇതെല്ലാം പ്രധാനമാണ്. പിന്നെ ഒരു ആഘോഷത്തിൻ്റെ മൂടിലേക്ക്, ഒരു പഴയ ആഘോഷത്തിൻ്റെ മൂടിലേക്ക് ഓണം എത്തിയിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് ഈ ചാലക്കമ്പോളത്തിലെ രാവിലെ ഉത്രാടത്തിലെ ഒരു തിരക്കെല്ലാം കാണുമ്പോൾ നമുക്കത് വളരെ വ്യക്തമാണ്. ദിവീഷിന് അത് ബോധ്യമായെന്ന് നമുക്ക് തോന്നുന്നു. ശരിയാണ്. എന്തായാലും ഏത് മഴ വന്നാലും അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആവേശം തീർച്ചയായും ഓണക്കാലത്ത് ഓരോ മലയാളിക്കുമുണ്ട്. അത് നമ്മുടെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ വീടുകളിലേക്ക് എല്ലാവരും എത്തുന്നു, കാലങ്ങളായി കാണാതിരിക്കുന്ന ബന്ധുക്കളൊക്കെ ഒരുമിക്കുന്നു. അങ്ങനെ ഒരുപാട് സവിശേഷതകൾ ഈ ഓണക്കാലത്തുണ്ട്. നമുക്ക്